ഞാൻ എന്തായി പറയുന്നേ? 25,000 രൂപ എന്നൊക്കെ പറയുന്നത് കളിയാ? മുതലാളി തരാമെന്ന് പറഞ്ഞല്ലേ? ആ അത് ചിലപ്പോ പറഞ്ഞു കാണും. അല്ലെങ്കിൽ തന്നെ താൻ എന്തോ ചെയ്തു? എന്തോ ചെയ്തെന്നു ഇങ്ങനെ ചോദിച്ചാ ദൈവദോഷം ഉണ്ടാവും പുരാണി. എന്റെ മകളുടെ കല്യാണത്തിന് 25,000 രൂപ തരാമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ മഹാഭാവം ചെയ്തത്. അതിന് 1,000 രൂപ അപ്പം തന്നില്ലേ? അതൊക്കെ മതി. അപ്പൊ മുതലാളി എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എന്നെ ചതിച്ചാൽ ഞാനും ചതിക്കും, ഗുരുവായൂരപ്പനാണ് ചതിക്കും. താൻ എന്നെ എന്തോ ചതിക്കാനാടോ? ഓ ആ വിവരം പുറത്തു പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞ തന്റെ ജോലിയും പോവും, താൻ ജയിലും ആവും. ആ ധൈര്യം വെച്ചുകൊണ്ടായിരിക്കും രൂപ തല്ലെന്ന് പറയുന്നത്. പെൻഷനാകുന്നതിന് മുമ്പ് ജയിലിൽ കയറണ്ടെങ്കിൽ താൻ എന്റെ പാട്ടിന് പോ. ഞാൻ പോയേക്കാം, പക്ഷേ മുതലാളി ഞാൻ വെറുതെ വിടില്ല. താൻ എന്നെ എന്തോ പുളുത്തോടും. പുളുത്തുന്ന എന്താണെന്ന് കാണിച്ചുതരാം. ഞാൻ ബാപ്പ് സാക്ഷിയാവും. മുതലാളി ഞാൻ പൂജപ്പുരം ജയിലിൽ കയറ്റില്ലെങ്കിൽ എന്നെ ഉമ്പോ വിളിച്ചു. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ മുതലാളി അവിടെ ഇല്ലെങ്കിൽ കാത്തിന്ന് കണ്ടിട്ടേ പോരൂ. കുറച്ച് രൂപയുടെ കാര്യത്തിന് വേണ്ടി പോയതാ. അടുത്ത മാസം എവിടെ കല്യാണമാ? ഓഹോ വളരെ സന്തോഷം. പുള്ളിക്കാരന്റെ അനന്തരവൻ തന്നെയാ പയ്യൻ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അവന് ദുബായിൽ പോണം. അതിനുവേണ്ടി 25,000 രൂപ കൊടുത്താലേ കല്യാണം നടക്കൂ. ആ രൂപയ്ക്ക് വേണ്ടി പോയതായിരിക്കും. ഏതായാലും തിരിച്ചു വരുമ്പോ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറി വരെ ഒന്ന് വരാൻ പറയണം. മുതലാളിയല്ലേ, ഞാൻ സുഗതൻ. നമ്മുടെ തൊണ്ടു പോകുന്ന പിള്ള ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഓഹോ സുഗത, അവനെ സൂക്ഷിക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്ക്. അയാൾ പോയതിനു ശേഷം എന്നെ വിളിച്ച് വിവരം പറയണം. എനിക്കിത് കിട്ടണ യമാനെ, നിരപരാധിയായ യമാനെ ഞാൻ കൊലയാളിയാക്കി. അതിനുള്ള ദൈവശിക്ഷയാണിത്. ഗോപകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാം. എല്ലാം ഞാൻ പറയാം യമാനെ. അന്ന് ഗോപകുമാറിന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ രൂപ തന്നിട്ട് യമൻ പോയില്ലേ? ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഗംഗാരം വാളിയിൽ വീട്ടിലേക്ക് പോയി. ഒരു വെടിക്ക് രണ്ടു പക്ഷേ എനിക്ക് വീഴ്ത്താം. മനസ്സിലായില്ല. അയ്യോ മുതലാളി, അത് മഹാഭാവമല്ലേ? പാപവും പുണ്യമൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റില്ല പോയിന്നപ്പല്ലേ. താനത് ചെയ്താൽ എന്റെ തല പൊയ്യാൻ ശ്രമിച്ചവനെ നമുക്ക് കൊടുക്കാം. ആ കൊലക്കുറ്റം തന്റെ എസ്ഐയുടെ മേൽ ചുമത്തി അവൻ അകത്താക്കുകയും ചെയ്യാം. എന്തു പറയുന്നു പോയിന്നപ്പിള്ളേ? തനിക്ക് തന്റെ മകളെ കെട്ടിക്കണ്ടേ? വേണം മുതലാളി. അതിന് 25,000 രൂപ ഞാൻ തരും. 25,000 രൂപയോ തരുമോ മുതലാളി? എന്താ സംശയം? ഇതാ 1,000 രൂപ, ബാക്കി കാര്യം നടത്തി കഴിഞ്ഞിട്ട്. ഉണ്ണുണ്ണേ. മുതലാളി. എടാ, ഇന്നും ഒരീച്ചയെ കൊല്ലണം. ഏറ്റു ഇവരെ ലോക്കപ്പിൽ കയറ്റി വിട്ടേച്ചാ മതി. ചെല്ലേ. ഞാൻ ഉണ്ണുണ്ണിയും കൊണ്ട് പുറത്തിറങ്ങി. എങ്ങനെയാണ് അവനെ ലോക്കപ്പിലേക്ക് കടത്തിവിടുക? ഒടുവിൽ എനിക്കൊരു യുക്തി തോന്നി. കുടിച്ചതുപോലെ അഭിനയിക്കാൻ ഉണ്ണുണ്ണിയോട് ഞാൻ പറഞ്ഞു. ഇവനും കൂടി ഇതിനകത്ത് കിടന്നോണ്ട് സാറേ കച്ചിറങ്ങിട്ട് ഇറക്കി വിട്ടോളാം. അല്ലി വളരെ അടിസം കയറി ചത്തു. ആ പൂട്ട ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ തമ്മക്കോളും. ഗോപകുമാർ വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. അയാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്നു. ഇതാണ് യമാനെ നടന്നത്. യമാനെ കുരുക്കിലാക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. നടന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോടതി പറയാം? പറയാം യമാനെ, കോടതിയിലെന്നല്ല എവിടെ വേണമെങ്കിലും പറയാം. കൊലക്കേസിൽ നിന്ന് യമാനെ ഞാൻ രക്ഷിക്കും. ബാലഗംഗാധരനെ നിങ്ങൾക്ക് പേടിയില്ലേ?
നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അയാൾ. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചാലും ഏമാൻ വേണ്ടി ഞാൻ സാക്ഷി പറയും. ശരി ഗോവിന്ദപിള്ളേ, പോയിട്ട് നാളെ രാവിലെ വരൂ, നമുക്ക് രണ്ടൂർ കൂടെ പോയി വക്കീലിനെ കാണാം. ശരി ഏമാനെ. സസ്പെൻഷനിലാണെങ്കിലും നിരപരാധിയായ ഏമാൻ എന്റെ കണ്ണിൽ ഇന്നും ഇൻസ്പെക്ടറാണ്. വിവാഹത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. സെലക്ഷന് വേണ്ടി ലേഖയെ കൂടെ വിളിച്ചിട്ട് അവള് വന്നില്ല. അപ്പോൾ നീ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണെന്നർത്ഥം. അതിരിക്കട്ടെ, വീടുകളിൽ പോയി ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചോ? ക്ഷണിച്ചു. പാലയങ്കാരനെയോ? അദ്ദേഹത്തെ ആദ്യം വിളിച്ചത്. എങ്കിൽ ഞാനും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, മിസ്റ്റർ ബാലയങ്കാരനല്ലേ? ഞാൻ കൃഷ്ണമേനോനാണ്. നാളെയാണ് ലേഖയുടെ വിവാഹം. ജയൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഒന്ന് വിളിക്കണമല്ലോ. എല്ലാം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സമ്മതിച്ചു, ഉടനെ വിവാഹ തീയതിയും നിശ്ചയിച്ചു. മിസ്സിസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കല്യാണ അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ശരി ശരി, നേരത്തെ വരണേ. താങ്ക് യു. സാറേ, എന്താ? നമ്മുടെ ഹെഡ് ഗോവിന്ദപിള്ള ചേട്ടനെ ആരോ പാലത്തിനടുത്ത് കൊന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദപിള്ള? എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അയാൾ. എനിക്കെന്ത് സംഭവിച്ചാലും ഏമാൻ വേണ്ടി ഞാൻ സാക്ഷി പറയും. ഒരുങ്ങി കഴിഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി? താലികെട്ടിന് മുമ്പെങ്കിലും നമുക്കവിടെ ചെല്ലണം. ഒന്ന് വേഗം വാ. എന്റെ കൂട്ടുകാരനെ കൊന്നിട്ട് നീ എന്നെ കൊലപ്പുള്ളിയാക്കി. ഇപ്പൊ ഗോവിന്ദപിള്ളയെ നീ കൊന്നു, ഇനി നീ ജീവിച്ചിരുന്നൂടാ.